നമസ്കാരം പ്രിയ ഉദ്യോഗാർത്ഥികൾ, എല്ലാവർക്കും ഹാജാസ് പി എസ് സിയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. പ്രിയ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ എന്താണെന്ന് പറയാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ എൽ ഡി മെയിൻ എൽ ജി എസിൻ്റെ ഒക്കെ സിലബസ് വളരെ വ്യക്തമായ സിലബസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിലൂടെ വന്നു എന്നറിയുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ സിലബസ് പ്രകാരമാണ് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പതിവിലും വിപരീതമായി ചില വ്യക്തമായ മാറ്റങ്ങൾ സിലബസിനകത്ത് കാണുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായ മാറ്റം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും സിലബസ് കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു, മാത്സിലും ഇംഗ്ലീഷിലും ഉണ്ടായ മാറ്റമാണ്. കാലാകാലങ്ങളായി ഇംഗ്ലീഷിന് 20 മാർക്ക് എന്ന രീതിയിലാണ് ഇതുവരെയും എൽ ഡി സി പോലെയുള്ള എൽ ജി എസ് പോലെയുള്ള പരീക്ഷകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വിപരീതമായിക്കൊണ്ട് ഇപ്പോൾ 10 മാർക്കിന് മാത്രമായി നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മാത്സും. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി സാധാരണ പരീക്ഷകളിൽ, അതായത് എൽ ഡി പോലെയുള്ള പരീക്ഷകളിൽ 20 മാർക്കിന് വ്യക്തമായി ചോദിക്കുന്നതാണ്. പക്ഷേ അതിനെ 10 മാർക്കാക്കി മാറ്റിയിട്ടുമുണ്ട്. അതുപോലെ ചരിത്രം 5 മാർക്ക്, ജിയോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനവും 5 മാർക്ക്, ജീവശാസ്ത്രവും പിന്നീട് പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഫിസിക്സിന് 3 മാർക്ക്, കെമിസ്ട്രിക്ക് 3 മാർക്ക്, കലാ കായികം സാഹിത്യം സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്, മാത്സ് 10, ഇംഗ്ലീഷ് 10, മലയാളം 10, അങ്ങനെ  100 മാർക്കിനുള്ള വിശദമായ ഒരു സിലബസാണ് തന്നിരിക്കുന്നത്. ഇത്രയും മാർക്ക് തിരിച്ച്, ഇത്രയും വ്യക്തമായി മാർക്ക് തിരിച്ച് ഈ ജി കെ സബ്ജക്റ്റ്, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കണം പി എസ് ഇത്തരത്തിലൊരു സിലബസ് പുറത്തിറക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ചിലപ്പോൾ അങ്ങനെ അല്ലാതായിരിക്കാം, പക്ഷേ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്ക് എന്ന് പറയുമ്പോൾ 5 ചോദ്യങ്ങൾ വ്യക്തമായി ഉൾപ്പെടുത്തുമെന്നാണ്. പക്ഷേ ചരിത്രം അവിടെ ഒരു അല്പം മാർക്ക് കുറഞ്ഞു പോയി. സാധാരണ ഒരു ചരിത്രത്തിൽ നിന്ന് 8 ചോദ്യങ്ങൾ വരെയൊക്കെ ഉണ്ടാവാറുണ്ട് എൽ ഡി പോലെയുള്ള പരീക്ഷകളിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, അതിനെ ഒന്ന് 5 മാർക്കാക്കി ചുരുക്കിയിട്ടുണ്ട്. അതുപോലെ സയൻസ് സബ്ജക്റ്റുകൾ പൊതുവേ മാർക്ക് ഒരു 10 മാർക്ക് വരെ, എൽ ഡി പരീക്ഷകളിൽ 8 മുതൽ 10 മാർക്ക് വരെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. പക്ഷേ ഇവിടെ 2 മാർക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതായത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും അവിടെ ഒരു 6 മാർക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് 3-3 എന്നായിരിക്കും. ഫിസിക്സിനകത്ത് 3, കെമിസ്ട്രിയിൽ 3, അങ്ങനെ 12 മാർക്കുണ്ട്. ഓക്കെ, ആക്ച്വലി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്ലസ് ഈ പറയുന്നത് പോലെ ഹെൽത്ത് റിലേറ്റഡ് അതും കൂടെ ചേർന്നാണ്. അങ്ങനെ 4 ടോപ്പിക്കുണ്ട്. അങ്ങനെയാണിത് 12 മാർക്ക് എന്ന് പറഞ്ഞ് വരുന്നത്. അതുപോലെ തന്നെ കലാ സാഹിത്യം സാംസ്കാരികമായ മേഖലകൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 5 മാർക്ക്. അപ്പോൾ ഇവിടെ എനിക്ക് ഈ സിലബസ് ഞാൻ വായിച്ചു, സിലബസ് നമ്മൾ കണ്ടു. എനിക്കിതിനകത്ത് തോന്നുന്ന ഒരു കാര്യം, ഇവിടെ നേരത്തെ ഉള്ള ഒരു രീതി അനുസരിച്ചിട്ട് ഇംഗ്ലീഷോ അല്ലെങ്കിൽ മാത്സിലോ കുറച്ച് മുൻതൂക്കമുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള പരീക്ഷകളിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യത പൊതുവേ കൂടുതലാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ബി ടെക് കഴിഞ്ഞ് വരുന്ന ഒരാൾ പൊതുവേ അവരുടെ മാത്സ് ഏരിയ ഇച്ചിരി സ്ട്രോങ് ആയിരിക്കും. ഭയങ്കര സ്ട്രോങ് ഒന്നും ആവശ്യമില്ലല്ലോ പി എസ് സി നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കരമായ ഒരു മാത്സ് നോളജോ ഇംഗ്ലീഷ് നോളജോ ഒന്നും ആവശ്യമില്ല. എന്നിരുന്നാൽ കൂടിയും ഈ ബി ടെക് പോലെ അല്ലെങ്കിൽ എം ടെക് ഒക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഡിഗ്രി പഠിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അവരുടെ ഇംഗ്ലീഷ് എബോവ് ആവറേജ് ആയിരിക്കും. എന്നാൽ മറ്റു ചില ആർട്സ് സബ്ജക്റ്റുകളൊക്കെ പഠിച്ചു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാത്സ് ഇച്ചിരി വീക്കായിരിക്കും. അപ്പോൾ അവർക്ക്, ഞാൻ അങ്ങനെ പറയുന്നതല്ല, എന്നാലും അവർക്കിപ്പോൾ മലയാളം പഠിച്ചു വരുന്ന ഒരാൾ, ഡിഗ്രി മലയാളമായിരുന്നു, അല്ലെങ്കിൽ ബി കോം കഴിഞ്ഞു വരുന്ന ഒരാളിന് പൊതുവേ ചിലപ്പോൾ ഈ മാത്സ് ഏരിയ അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ കുറച്ചൊരു പ്രയാസമുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാവരെയും തുല്യരാക്കിക്കൊണ്ട് ഒരു പരീക്ഷ നടത്തുക എന്നതായിരിക്കണം ഉദ്ദേശം എന്നെനിക്ക് തോന്നുന്നു. ഞാനിത് പോസിറ്റീവായിട്ടാണ് ഈ സിലബസിനെ കാണുന്നത്. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരുപാട് മുൻതൂക്കം ഇല്ല, എല്ലാവരും തുല്യരാണ് എന്ന തരത്തിലാണ്, മനസ്സിലാവുന്നുണ്ട്. എങ്കിലും 10, 10, 10 എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് 10, മലയാളം 10, മാത്സ് 10, അത് 30 മാർക്ക്, അത് തന്നെയായിരിക്കും റാങ്ക് നിർണ്ണയിക്കുന്നത്. യാതൊരു, കാരണം അത് 30 മാർക്ക് വലുതാണ്. അപ്പോൾ അത്
അത് നമ്മൾ വെയിറ്റ് അത് പിന്നെ വില കുറച്ച് കാണണമെന്നൊന്നുമല്ല. പക്ഷേ 30 മാർക്കാണെങ്കിലും അതിനകത്തുനിന്ന് ഒന്നും മാറ്റിയിട്ടില്ല പി എസ് സി. ഇപ്പോൾ മാത്സ് എടുക്കുകയാണെങ്കിൽ എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ടിരുന്ന മുഴുവൻ ചാപ്റ്റേഴ്സും അതിനകത്തുണ്ട്. ടൈം ആൻഡ് വർക്കുണ്ട് അല്ലെ, ആവറേജ് ഉണ്ട്, പെർസെൻറ്റേജ് ഉണ്ട്, കൃത്യങ്കങ്ങളുണ്ട്, എല്ലാ ചാപ്റ്ററും, പലിശയും കൂട്ടു പലിശയുണ്ട്, അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റിയിലെ എല്ലാ ചാപ്റ്റേഴ്സും അതുപോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മാർക്ക് കുറവാണെന്നേ ഉള്ളൂ. ഇംഗ്ലീഷും അതുപോലെ തന്നെ. മലയാളത്തിനകത്ത് ഗ്രാമർ കാണുന്നില്ല, പദശുദ്ധി, വാക്യശുദ്ധി, ശൈലികൾ ഇങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. ഗ്രാമർ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് വിശദമായി മലയാളം പഠിപ്പിക്കുന്ന ഒരു നമ്മുടെ ടീച്ചറുണ്ട് പി എസ് സി, നമ്മുടെ ഹാജാസ് പി എസ് സി തന്നെ മലയാളം. അപ്പോൾ ടീച്ചർ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിലബസ്. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പി എസ് സി തന്നിരിക്കുന്ന സിലബസ് ആ സിലബസ് വെച്ചുകൊണ്ട് എസ് സി ആർ ടി പുസ്തകങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു റാങ്ക് ഫയലെടുത്ത് ആ ഈ സിലബസ് കവർ ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു റാങ്ക് ഫയലെടുത്ത് കണ്ണും പൂട്ടി അങ്ങ് പഠിക്കുന്നതിന് പകരം എസ് സി ആർ ടി പുസ്തകങ്ങൾക്ക് കൂടി മുൻതൂക്കം കൊടുക്കണം എന്ന് വെച്ചിട്ട് നാളെ ഉള്ള കണ്ട ലേബർ എന്ത് എല്ലാം വാങ്ങിക്കളയരുത് എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി പുസ്തകങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കണം. കെമിസ്ട്രിയിലെ 3 മാർക്ക് വാങ്ങാൻ എസ് സി ആർ ടി പുസ്തകങ്ങളുടെ പുറകിലേ പോകണം എന്നർത്ഥമില്ല. റാങ്ക് ഫയലിലെ കെമിസ്ട്രി നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ എസ് സി ആർ ടി കൂടി നമ്മൾ ഫോളോ ചെയ്യണം. എല്ലാ സബ്ജക്റ്റും അതുപോലെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ അതിനുവേണ്ടി മാറ്റണം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം സ്ട്രോങ് ആക്കി മാറ്റണം. ഇനി ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ഹാജാസ് പി എസ് സി എന്ന് പറയുന്ന ചാനലിൻ്റെ പുറത്ത് നിന്നും സയൻസിലോ 12 മാർക്ക്, മാത്സിലോ 10 മാർക്ക്, ഓക്കെ, കറണ്ട് അഫയേഴ്സിലോ ഞാനിപ്പോൾ തുടങ്ങാൻ പോവുകയാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, ഇംഗ്ലീഷിലോ പുറത്ത് നിന്നും ചോദ്യങ്ങൾ വരില്ല. വന്നാലും ഒരു 2 ചോദ്യം അല്ലെങ്കിൽ ഒരു 3 ചോദ്യം തീരെ വരില്ല. നമുക്ക് പറയാൻ പറ്റില്ല, അഹങ്കാരമായി പോവും. ഞാൻ 2 എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് നിന്നൊരു ചോദ്യം വരാത്ത രീതിയിൽ പഴുതടച്ച് വ്യക്തമായി ഞാൻ ക്ലാസ് തരും. ഇപ്പോൾ തന്നിരിക്കുന്ന സിലബസ് പ്രകാരം സയൻസിൻ്റെ ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് എല്ലാം അപ്ലോഡഡ് ആണ്. ഇനി ഒരു 20 അല്ലെങ്കിൽ 30% സയൻസ് പെർഫെക്ഷൻ ആക്കാനുണ്ട് ചില ഏരിയകളിൽ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെവി നമ്മൾ ക്ലാസ് എടുത്തിട്ടില്ല, കണ്ണെടുത്തിട്ടുണ്ട്, ബ്രെയിൻ എടുത്തിട്ടുണ്ട്, രക്തം എടുത്തിട്ടുണ്ട്, പീരിയോഡിക് ടേബിൾ കംപ്ലീറ്റ് നമ്മുടെ ക്ലാസ്സുണ്ട്, പീരിയോഡിക് ടേബിളിൻ്റെ കംപ്ലീറ്റ് ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ലോഹങ്ങൾ എടുത്തിട്ടുണ്ട്, കെമിസ്ട്രിയുടെ ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. പക്ഷേ ആസിഡ്സ് ഇതുവരെ നമ്മൾ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഫിസിക്സ് ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി കുറച്ച് ഇലക്ട്രിസിറ്റിയുടെ ഏരിയ മാത്രമേ ഇല്ലാതുള്ളൂ, പിന്നെ കുറച്ച് ബലത്തിൻ്റെ ആറ്, ബാക്കി ഏറ്റവും കൂടുതൽ കവർ ചെയ്തിരിക്കുന്ന ഫിസിക്സ് ആണ്. ഇതെല്ലാം നമ്മുടെ പ്ലേ ലിസ്റ്റിലുണ്ട്, കാണുക, കണ്ടു തുടങ്ങുക. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ക്ലാസ്സസ് ഒന്നും ഇനി ഒന്നും ചെയ്യില്ല, അത് ഓൾറെഡി അങ്ങനെ തന്നെയായിരിക്കും. കാരണം വേണമെങ്കിൽ അത് പുതിയ കുപ്പിയിൽ ഒഴിച്ച് റാങ്ക് ഫയലൊക്കെ തരുന്നത് പോലെ പുറം ചട്ടയൊക്കെ മാറ്റി നമുക്ക് തരാം, അങ്ങനെ ചെയ്യില്ല, അത് കള്ളത്തനമാണ്. ഞാൻ കള്ളത്തനം ഇതിനകത്തു നിന്നല്ല പൊതുവേയും കാണിക്കില്ല, ഈ ചാനലിൽ പ്രത്യേകിച്ച് കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ സയൻസ് പഠിക്കാൻ അത് ഫോളോ ചെയ്യൂ. മാത്സ് പഠിക്കാൻ നിങ്ങൾ വേറെ ഏത് മാത്സ് ക്ലാസ്സിൽ പോയാലും കുഴപ്പമില്ല. ഞാൻ നിങ്ങളോടൊരു റിക്വസ്റ്റ്, ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ എടുക്കുക, പെർസെൻറ്റേജ്, കലണ്ടർ, ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്ത് കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുക, വിലയിരുത്തുക, നിങ്ങൾ ഏത് ക്ലാസ്സാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ കളയുക, വിട്ടേക്കുക. മനസ്സിലായോ? കാണാതെ അഭിപ്രായം പറയരുത്, ഒരു ക്ലാസ് കംപ്ലീറ്റ് കാണുക. അതായത് ഞാൻ ഒരു പുതിയ ഒരു പ്രഖ്യാപനം കൂടി ഇതിനകത്ത് നടത്തുകയാണ്. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും മാത്സിൻ്റെ, ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളിങ്ങനെ മാത്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും പരമാവധി 3 ദിവസം മാത്സ് ആൻഡ് ഇംഗ്ലീഷ്, മാത്സ് 2 അല്ലെങ്കിൽ ഇംഗ്ലീഷ് 1 അല്ലെങ്കിൽ ഇംഗ്ലീഷ് 2 മാത്സ് 1, ഇത്തരത്തിൽ നമ്മൾ ആഴ്ചയിൽ 3 ഇപ്പോൾ സിലബസ് വന്ന സ്ഥിതിക്ക് വരട്ടെ എന്ന് വിചാരിച്ചു. അത് വൈകുന്നേരങ്ങളിൽ 6:30 നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി പറയാൻ വന്ന പോയിൻ്റ് ഇതാണ്, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് നമ്മുടെ ക്ലാസ്
തരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കറണ്ട് അഫേഴ്സ് നിങ്ങൾ ഈ ഒരു തരത്തിൽ ഇതിലൂടെ ഈ കറണ്ട് അഫേഴ്സ് നിങ്ങൾ എഴുതുക, നോട്ട് എഴുതുക, പഠിക്കുക. പരമാവധി കറണ്ട് അഫേഴ്സിൻ്റെയൊക്കെ സൈറ്റുകളുണ്ട്. ആ സൈറ്റുകളിൽ പോയി കറണ്ട് അഫേഴ്സ് എല്ലാം കളക്ട് ചെയ്ത് കറണ്ട് അഫേഴ്സിൻ്റെ മുഴുവൻ റെഫറൻസുകളും എടുത്ത് എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഞാൻ വളരെ വിശദമായി നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് തരും. നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക, അത്രയേ ഉള്ളൂ. 20 മാർക്കും 1 മാർക്ക് പോലും നഷ്ടപ്പെടരുത് എന്ന തരത്തിൽ തന്നെ കറണ്ട് അഫേഴ്സ് ഞാൻ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിന് ഒരു വ്യത്യാസവും നിങ്ങളത് കൃത്യമായിട്ട് അങ്ങ് നോട്ട് എഴുതി പഠിച്ചാൽ മതി. ഓക്കെ, നമുക്ക് എന്തായാലും നല്ല രീതിയിൽ ഇത് പഠിച്ചെടുക്കാം. പിന്നെ പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, അതൊക്കെ നമുക്ക് പിന്നീട് വേറൊരു വീഡിയോയിൽ പറയാം. എന്തായാലും സിലബസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ മുന്നോട്ട് പോവുക. റാങ്ക് ഫയലിനെ മാത്രം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയൊക്കെ നിർത്തിവെക്കുക. SCERT പുസ്തകങ്ങൾ കൂടിയും നമ്മൾ പരിഗണിക്കുക. റാങ്ക് വാങ്ങേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ സ്വയം ആഗ്രഹിച്ച് ആവേശത്തോടെ മുന്നോട്ട് പോവുക, പഠിക്കുക. ഏകദേശം ഒരു 100-120 ദിവസം ഇനി എന്തായാലും പരീക്ഷയ്ക്ക് വേണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു 90-120 ദിവസത്തിനും ഇടയിൽ ദിവസങ്ങൾ നമുക്ക് ഇനി പരീക്ഷയ്ക്കുണ്ട്. പക്ഷേ ഈ സിലബസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നേരത്തെ പഠിച്ചു തുടങ്ങിയ ആൾക്കാരുണ്ട്. കാരണം ഈ സിലബസ് പൊതുവേ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പുതുതായി പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാരെല്ലാം ഒരുവിധം പഠിച്ച ആൾക്കാരിലേക്ക് പെട്ടെന്ന് തന്നെ ഓടിയെത്തും. അതുകൊണ്ട് ഒരുവിധം പഠിച്ച ആൾക്കാരെല്ലാം നിങ്ങളുടെ പോരായ്മ നിങ്ങൾക്കേ അറിയാവൂ. ആ ഏരിയയൊക്കെ ഒന്ന് കവർ ചെയ്ത് ഭംഗിയായി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. പരീക്ഷ 1 മാസത്തിനുള്ളിൽ വരും എന്ന ധാരണയിൽ പഠിക്കുക. പരീക്ഷ ഉണ്ടല്ലോ, വന്നതിന് ശേഷം പുസ്തകം തുറക്കാം എന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ എന്തായാലും റാങ്ക് വാങ്ങാൻ പോവുകയാണ്. 1-ാം റാങ്ക് എന്ന് നിങ്ങളുടെ വീടിൻ്റെ, ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കതകിൻ്റെ പുറകിൽ നിങ്ങളുടെ പേരും എഴുതി 1-ാം റാങ്കും കൂടെ ഒന്ന് എഴുതി വെച്ചോ, എന്നിട്ട് എല്ലാ ദിവസവും അത് കാണും. പറഞ്ഞ് മനസ്സിലായോ? അങ്ങനെ കണ്ടിരിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, ഞാനാണ് 1-ാം റാങ്ക്. നിങ്ങൾ 1-ാം റാങ്കിന് വേണ്ടി ശ്രമിക്കൂ, നിങ്ങൾക്കൊരു 50-ാം റാങ്കിൻ്റെ ഉള്ളിൽ കിട്ടും, ഉറപ്പാണ്. എത്ര താല്പര്യമില്ലാത്തൊരാളിനും അത് ചരിത്രമാണ്. ഓക്കെ, നിങ്ങളെ വീട്ടിൻ്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പേപ്പറിൽ എഴുതി ഒട്ടിക്കൂ, 1-ാം റാങ്ക്. നിങ്ങളുടെ പേരെന്താണോ ആ പേരെഴുതിയിട്ട് വയ്ക്കൂ, ഇന്ന ആളാണ് രാഹുൽ, എനിക്കാണ് 1-ാം റാങ്ക് എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ വരുന്നതായിട്ടും നമ്മളെല്ലാവരും അത് എന്താണ് വീട്ടുകാരെല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ 1-ാം റാങ്കിൻ്റെ ഒരു ആഹ്ലാദം പങ്കുവെക്കുന്നതായിട്ടൊക്കെ ഒന്ന് സ്വപ്നം കണ്ടോളൂ. അങ്ങനെ പഠിച്ചു തുടങ്ങും. ഈ സിലബസ് വെച്ചിട്ട് വളരെ പെർഫെക്റ്റായിട്ട് പഠിച്ചു തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ എന്നെ അറിയിക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. എന്തായാലും നിങ്ങളെ സഹായിക്കാൻ ഞാനുണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് പിന്നീട് കാണാം. ബൈ ബൈ.